ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നമ്മൾ നമ്മുടെ കണ്ടത്തിലെ കുളത്തിൽ നിന്നും വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഒരുപാട് നാളായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല. വീഡിയോ ഇല്ലാത്തത് വേനൽക്കാലമാണ്, ചൂടാണ്, ദേ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തെ പാടശേഖരങ്ങളും കുളങ്ങളും തോടുകളും പുഴകളും എല്ലാം വറ്റിക്കിടക്കുകയാണ്. അപ്പോൾ മീനൊന്നും ഇല്ല, എങ്ങും മീനൊന്നും ഇല്ല. ഈ മഴക്കാലമൊക്കെ വരണം, ഊത്തയൊക്കെ കയറി പുഞ്ചയിലോട്ടും തോട്ടിലോട്ടും ആറ്റിലോട്ടും ഒക്കെ മീനാവണം, അന്നേരം മീനൊക്കെ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും ഇടാത്തത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോസൊക്കെ എന്ത് ചെയ്യും എന്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് മീനില്ലാതെ ഞാൻ എങ്ങനെ വീഡിയോ ഇടും. അപ്പോൾ നമ്മൾ ദേ ഇന്ന് കുളത്തിൽ വരാലിനെ ഇട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലോട്ട് പോവുകയാണ്. ഞാനുണ്ട്, ദേ അമ്മയുണ്ട്, ഞങ്ങളുടെ അക്വാവയുണ്ട്. ദേ വരുന്നു, കണ്ട അക്വാവയർ ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ആ അപ്പോൾ ഞങ്ങൾ ദേ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലോട്ട് പോവാം. നമ്മൾ എവിടെ പോവാ? നമ്മൾ മീനെ പിടിക്കാൻ പോവാ. മീനെ പിടിക്കാൻ പോവാ. അപ്പൊ ഞങ്ങള് കുളത്തിലെത്തി മീൻ കുളവും മീനെയൊക്കെ കാണിക്കും. കുളമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ വരാലിന്റെ സൈസൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്തായാലും നല്ല വരാലൊക്കെ സൈസായിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചിട്ടില്ല, നേരത്തെ ചെറുതായിട്ട് കിടന്നപ്പോഴാണ് കാണിച്ചത്. ഇപ്പൊ അതിലും വളർന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. നമ്മളെവിടെ അയക്കുന്നേ അക്വാവേ? നമ്മളെവിടെ അയക്കുന്നേ? എവിടെ അയക്കുന്നേ? നമ്മള് ചിറ്റപ്പൻ എടുക്കണോ? അയ്യോ, ഇതാണ് നമ്മുടെ കുളവും കാര്യങ്ങളും. കുളത്തിലെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഇപ്പം എല്ലാം നല്ല പച്ചക്കളർ വെള്ളമായിട്ടുണ്ട്. മീനൊക്കെ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. ഇപ്പോൾ മീനെയൊന്നും അധികം കാണാനൊന്നും പറ്റത്തില്ല. മറ്റേ നമ്മൾ തീറ്റിയിടുമ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ നല്ലപോലെ മീനെ കാണാമായിരുന്നു. കുളത്തിൻ്റെ സൈഡിൽ ദേ ഇവിടെ മുളയും കഴിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. കാലതാമസം വന്നതിന് കാലപഴക്കം വന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ദേ അച്ഛൻ വരാലിനെ പിടിക്കാൻ ഇറങ്ങുകയാണ്. നമുക്ക് വരാലിനെ പിടിച്ച് കഴിഞ്ഞിട്ട് വലിപ്പമൊക്കെ ഒന്ന് കാണാം. ഏകദേശം 1 കിലോ വലിപ്പം ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വിളിക്കുമ്പോൾ 300-350 ഗ്രാം ഉള്ള മീനായിരുന്നു. ഇപ്പം അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. എന്താ വേണമെന്ന്? എന്താ വേണം? ഫോൺ വേണോ? അതുകൊണ്ട് ഉറുമ്പ്. യോ, ഉറുമ്പ് അടിക്കുന്ന ഉറുമ്പ്. കാല ഉറുമ്പ് അടിക്കുന്നു. തൂത്തുകള തൂത്തുകള പോയോ? പിടിച്ചോളൂ. ഈ പയറൊക്കെ നമ്മുടെ ഇവിടുത്തെ തന്നെ കൃഷിയാണ്. ഇവിടെ ഫുൾ കൃഷിയാണ്. ഇവിടുന്ന് പറിച്ച പയറാണ്. ഇവിടെ ചീനിയുണ്ട്, വാഴയുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, എല്ലാവിധമായ സാധന സാമഗ്രികളും ഉണ്ട്. എല്ലാം അച്ഛൻ്റെ കൃഷിയാണ്. അക്കാവ ഇവിടെ ഇപ്പോണ്ട്, അമ്മ ദേ ഇവിടെ ഉണ്ട്, അച്ഛൻ്റെ വല എടുക്കുന്നു കുളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്. വലയായിട്ട് വന്നു അക്കാവ ഉറുമ്പ് അടിച്ചോ? ഇല്ലയോ? പിന്നെ ഇവിടെ കിടന്ന് വെള്ളം വെച്ച എന്തിനാ? കുളം ഫുള്ള് വരൂ. ഓണ്ടെ അതടിച്ചതുണ്ടോ? ചെറിയ ചെറിയ മീനെ ചെറിയ ചെറിയ മീനെയൊക്കെ വെട്ടുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു കുളമായിട്ട് കണക്ഷൻ ഉള്ള ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ നിന്ന് അപ്പോൾ ചെറിയ മീനൊക്കെ വന്നിൻ്റെ അത് കയറും. മീനെയൊക്കെ വെട്ടുന്നതാണ് വരാൽ. പിടിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് മീനെ പിടിക്കുന്ന എങ്ങനെയാണ് നോക്കാം. മീനെ പിടിക്കുന്നൊന്നും ഇല്ല. വല സൈഡിൽ ഇടുക, ഇടുക്കി കയറ്റുക, എന്നിട്ട് വലയ്ക്കകത്ത് കയറ്റുക, ചുരുക്ക് വലിച്ച് കയറ്റുക, അതേ ഉള്ളൂ. വല ഇപ്പോൾ അവിടെ ഇട് വന്നിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. വല എന്നിട്ട് മേളിൽ ചുരുക്ക് പിടിച്ചിട്ട് വലിച്ച് കരയിൽ കയറ്റുക. ഉണ്ടോ ഉണ്ടോ? എന്തുവാ ഇവിടെ ചിരിയും ബഹളമൊക്കെ? ഏ എന്തുവാ ചിരിയും ബഹളമൊക്കെ? കൊച്ചി ഇറങ്ങിയോ? അക്കോയം കൂടെ പിടിച്ച കുളത്തിൽ ഇടട്ടെ, ഇടട്ടെ കുളത്തിൽ പിടിച്ചിടട്ടെ. ആണ്ടാ ചാടുന്ന് വരാലേക്ക്. എവിടെ?
എന്തുവാ നാല് നമ്മുടെ വരാല് ദൈവം കിടക്കുന്നുണ്ട്. ഏകദേശം ഒരു മൂന്നാലെണ്ണത്തിനാണ് ഒരു പിടുത്തത്തിൽ കിട്ടിയത്. നാടൻ വരാലാണ് കേട്ടോ. നമ്മൾ കുളത്തിലിട്ട് വളർത്തുന്നെങ്കിലും എന്തേ നോക്ക്, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല നാടൻ വരാലാണ്. ഈ ഒരു സൈസ് വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കിപ്പോൾ തൂക്കി നോക്കുമ്പോൾ അറിയാം ഒരു കിലോ കാണുമെന്ന് വിശ്വസിക്കാം. എന്തേ കണ്ട നല്ല അടിപൊളി വരാൽ. മൂന്ന് വരാല് രണ്ട് കിലോ, മൂന്ന് വരാല് രണ്ട് കിലോ ആണ് തൂക്കമുള്ളത്. നമ്മൾ ആവശ്യത്തിന് ആള് വന്നായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിടിച്ച് കൊടുക്കുകയാണ്. അതെ ലൈവായിട്ട് മൂന്നെണ്ണത്തിനെ പിടിച്ച് ജീവനോടെ കൊടുക്കുന്നു. എല്ലാം വലുത്, എല്ലാം ഒരേ ഏകദേശം ഒരേ തൂക്കോ. ലൈവ് കച്ചവടം കേട്ടോ. അപ്പൊ നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച മീനാണ്, കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നു. ഇതേ ലൈവ് കച്ചവടം. ചെറിയൊരു വീഡിയോ ആണ്, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. ആർക്കെങ്കിലും മീൻ വേണമെന്ന് വിചാരിക്കുന്നു, മീൻ വേണ്ടവരാണെങ്കിൽ, വരാലിനെ ജീവനോടെ വരാലിനെ ആവശ്യമുള്ളവരാണെങ്കിൽ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തേക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ജീവനോടെ ലൈവായിട്ട് വരുമ്പോൾ അന്നേരെ കുളത്തിൽ നിന്ന് പിടിച്ചു തരും. അപ്പം വേണ്ടവർ കമൻറ്റ് ചെയ്യുക. അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു വന്നു നമ്മൾ. അപ്പം നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, നമ്മൾ വീഡിയോ പിടിക്കുന്നു ലൈവായിട്ട് കൊടുക്കുന്നു. ആ അപ്പോൾ ദേ ഇവിടെ വീണ്ടും ഇനി മീൻ വേണമെന്നാണ് പറയുന്നത്. ചേച്ചിക്ക് കുറച്ചുകൂടെ മീൻ കൊടുക്കാമെന്നാണ്. അപ്പം ഇനി ഒരു ഒരു കിലോ മീൻ ഇവിടെ പിടിച്ച് കൊടുക്കാൻ പോകും. അപ്പൊ മീൻ കൊടിച്ച് കൊടുക്കാണ്. ലൈവായിട്ട് മീൻ പിടുത്തോ കച്ചവടമാണ്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ താല്പര്യക്കാരുണ്ടെങ്കിൽ താഴെ കമന്റ് നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.